നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി കർമാനുസിന്റെ സ്പോട്ട് ലൈവ് ആരംഭിക്കുന്നു. അയ്യപ്പ ഭക്തരെയും ശബരിമല സമരം നടത്തുന്ന BJP നടുക്കി സമരപ്പന്തൽ ആത്മാഹുതി ശ്രമം. തലസ്ഥാനം നടുങ്ങിപ്പോയ സംഭവം നടന്നത് ഇന്ന് പുലർച്ചെ 1:30 സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നേതാവ് CK പത്മനാഭൻ നിരാഹാര സമരം നടത്തുന്ന സമരപ്പന്തലിന് മുന്നിൽ നിന്ന് തീ കൊളുത്തി സമരപ്പന്തലിനുള്ളിലേക്ക് ഓടിക്കയറുവാൻ ശ്രമിച്ചത് മുട്ടട അഞ്ചുവേൽ സ്വദേശി വേണുഗോപാൽ നായരാണ്. അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണത്തിനും ജീവനുമിടയിൽ മല്ലടിക്കുന്നു. വേണുഗോപാലൻ നായർക്ക് 70% പൊള്ളലേറ്റു. സ്ഥിതി അതീവ ഗുരുതരമാണ്. CK പത്മനാഭനോടൊപ്പം 70 പ്രവർത്തകരും സമരപ്പന്തലിൽ ഉണ്ടായിരുന്നു. പുലർച്ചെ 1:30 സമരപ്പന്തലിന് എതിർവശമുള്ള ക്യാപിറ്റൽ ടവറിന് മുന്നിൽ നിന്ന് തീ കൊളുത്തിയ വേണുഗോപാൽ എതിർവശത്തുള്ള സമരപ്പന്തലിന് സമീപത്തേക്ക് ഓടിക്കയറുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇയാൾ പെട്രോൾ ദേഹത്തൊഴിക്കുന്നത് കണ്ട് സമരപ്പന്തലിലുള്ളവർ പോലീസിനെ വിളിക്കുന്നതിനിടെ തീ കൊളുത്തി ഇയാൾ സമരപ്പന്തലിന് സമീപത്തേക്ക് ഓടുകയായിരുന്നു. ഉടൻ പോലീസും മറ്റുള്ളവരും ചേർന്ന് തീ കെടുത്തി ഇയാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാര്യങ്ങൾ പോകുന്നത് അതിവൈകാരികമായാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ ഇപ്പോഴും ജയിലിൽ കഴിയുന്നു. ശബരിമലയുടെ പേരിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ്. പോലീസിന്റെയും സർക്കാരിന്റെയും നിയന്ത്രണങ്ങൾക്കും നടപടികൾക്കും എതിരാണ് ഭക്തരുടെ വികാരം. അവരുടെ മുറിവുകൾ വൈകാരികമായി തന്നെ പുറത്തുവന്ന് ഇപ്പോൾ ഒരു ആത്മഹുതിയിലേക്ക് തന്നെ എത്തി നിൽക്കുന്നു. സ്ഥിതിഗതികൾ BJPക്കും ശബരിമല കർമ്മസമിതിക്ക് പോലും പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ് എന്നതാണ് ഒടുവിലത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. ശബരിമലയിലെ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കുകയും യുവതീ പ്രവേശന വിധിക്കെതിരെ നിയമം കൊണ്ടുവരികയും പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ ഒഴിവാക്കണം എന്നുമാണ് ഉയരുന്ന ഏറ്റവും പ്രധാന ആവശ്യവും. എന്നാൽ ഒരു ചർച്ചയ്ക്കോ പ്രശ്ന പരിഹാരത്തിനോ പോലും സർക്കാർ ശ്രമിക്കുന്നില്ല. ഇതിനിടെ ഉണ്ടായ ജീവഹൂതി ശ്രമം അയ്യപ്പ ഭക്തരെ വളരെ വൈകാരികമായി ബാധിക്കും. അയ്യപ്പനും ശബരിമലയ്ക്കും വേണ്ടി മരിക്കുമെന്നും ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടിയെ ശബരിമലയിൽ യുവതീ പ്രവേശനം ഉണ്ടാകുമെന്നും വിശ്വാസികൾ ചാവേറുകളെ പോലെ പറയുന്നത് വെറും പൊളിവാക്കല്ല എന്നും അവർ അത് ചെയ്യുമെന്നും വളരെ വ്യക്തമായ സൂചനയാണിത്. പുലർച്ചെ നടന്ന ആത്മഹൂതി ശ്രമം ശബരിമല വിഷയത്തെ വലിയ ഞടുക്കുന്ന ഒരു സംഭവമാണ്. ഇനിയെങ്കിലും ഈ വിഷയം ഭക്തർക്കും വിശ്വാസികൾക്കും സ്വീകാര്യമായ വിധം പരിഹരിക്കുന്നതാകും നല്ലത്. ഭക്തിയും വിശ്വാസവും നാസ്തിക ചിന്തയുമുള്ളവർ ശബരിമലയുടെ പടിയിറങ്ങണം. അവരല്ല ശബരിമലയിലെയും ക്ഷേത്രങ്ങളിലെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അത്തരക്കാർ ഭരണാധികാരികൾ ആണെങ്കിൽ പോലും വിശ്വാസികൾക്ക് മുൻതൂക്കം കൊടുത്ത് ക്ഷേത്ര വിഷയം ഉടൻ പരിഹരിക്കണം. നാസ്തികൾക്കും ആക്ടിവിസ്റ്റുകൾക്കും നിരീശ്വരവാദികൾക്കുമല്ല ക്ഷേത്രങ്ങളും ശബരിമലയും ഭക്തർക്കാണ്. ക്ഷേത്രങ്ങളും ദൈവങ്ങളും. ഭക്തരുടെ ക്ഷേത്രങ്ങൾ അവർക്ക് തന്നെ തിരികെ നൽകുക. കാരണം ശബരിമല വിഷയം വൈകാരികമായി മാറുകയാണ്. കേരളം ഒരു തമിഴ്നാട് മോഡൽ ആത്മഹൂതി നാടാണോ എന്നുപോലും തോന്നാം. എന്നാൽ എല്ലാം മുമ്പേ ശബരിമല സ്വാമിമാരും ഭക്തരും പറഞ്ഞിരുന്നതാണ്, ഞങ്ങൾ ആത്മഹൂതി ചെയ്യുമെന്നും അയ്യപ്പനായി മരിച്ചു വീഴുമെന്നും. വിശ്വാസികൾ ഇപ്പോൾ ആ മാർഗത്തിലേക്ക് തിരിയുന്നത് ഞെട്ടലോടെയും അതീവ ദുഃഖത്തോടെയും മാത്രമേ കാണാനാകൂ. എന്തായാലും ശബരിമല വിഷയത്തിൽ സ്ഥിതി അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് ഈ മണിക്കൂറിലുണ്ടായ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനിയെങ്കിലും സംസ്ഥാന സർക്കാർ വ്യക്തമായൊരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തേ മതിയാകൂ. അല്ലെങ്കിൽ അയ്യപ്പന് വേണ്ടി ജീവൻ കളയാൻ നിൽക്കുന്ന ഓരോ ഭക്തരുടെയും ജീവന് ഈ സർക്കാർ വില പറയേണ്ടി വരും. എന്തായാലും പുതിയ വാർത്തകളുമായി വീണ്ടും കർമാനുസ് നിങ്ങളുടെ മുന്നിലെത്തും.